അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിശാലമായ ദുനിയാവിൽ ജീവിക്കുന്ന നാം ഇവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും കടങ്ങളും ഇല്ലാത്തവര് ആരും ഉണ്ടാവുകയില്ല. ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളിൽ പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതെല്ലാം മാറിക്കിട്ടാൻ പതിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ദുന്യാവിലെയും ആഖിറത്തിലെയും സകലമാന പ്രയാസങ്ങളെയും മാറ്റിത്തരുന്ന ഒരു അത്ഭുത സൂറത്തിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. മുസമ്മിൽ, സൂറത്തുൽ മുസമ്മിൽ അറിയാത്തവര് ആരും ഉണ്ടാവുകയില്ല. തങ്ങളെ വിളിച്ചത് പുതപ്പ് മൂടി കിടന്നുറങ്ങുന്ന നബിയെ, നബിയെ നിങ്ങളെ രാത്രി അല്പസമയം എനിക്ക് വേണ്ടി നിസ്കരിക്കുക എന്ന് തുടങ്ങുന്ന ആയറ്റുകളാണ്. അപ്പൊ സൂറത്തുൽ മുസമ്മിലിന്റെ മഹത്വങ്ങൾ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ, കിതാബുകളിൽ ഒരുപാട് കാണാൻ സാധിക്കും. അതിലെല്ലാം പറയാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. ഇൻഷാല്ലാ അല്പം പ്രത്യേകതകൾ, അതിന്റെ ഫായിദകൾ, ഗുണങ്ങൾ, നേട്ടങ്ങൾ, മഹത്വങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹത്വക്കളെ, ഉലമാക്കളെ, ആരിഫീങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു, ഒമൻ ഖറഅഹ ദായിമൻ, ഒമൻ ഖറഅ സൂറത്തുൽ മുസമ്മിൽ ദായിമൻ. ഒരാള് സൂറത്തുൽ മുസമ്മിൽ എല്ലാ ദിവസവും, ദായിമൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പതിവാക്കുക, അതിനാണ് ദായിമൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അവന്റെ ദുന്യാവിലെയും ആഖിറത്തിലും സകലമാന പ്രയാസങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാ പ്രതിസന്ധികളെയും എല്ലാ വിഷമങ്ങളെയും അള്ളാഹു മാറ്റിത്തരും. ദുന്യാവിനേക്കാളും കൂടുതൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ട ലോകമാണ് പാരിത്രിക ലോകം. മരിച്ചതിന്റെ ശേഷമുള്ള, മരണത്തിന് ശേഷമുള്ള ലോകം, ഖബറിലെ ജീവിതം, അതേപോലെ തന്നെ മഹ്ശറ. അപ്പൊ സൂറത്തുൽ മുസമ്മിൽ ഒരാൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ദുന്യാവിലെയും ആഖിറത്തിലും സകലമാന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അത് പരിഹാരമാണ്. ചില മഹത്തുക്കളായ താബിഈങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫീ ഫളരി സൂറത്തുൽ മുസമ്മിൽ. സൂറത്തുൽ മുസമ്മിലിന്റെ മഹത്വങ്ങൾ അവര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നഹും കാനു യഖൂമൂന ബിഖിറാഅതിഹിമ 40 മറ ബഅദത്തിആഹി മിൻ സലാത്തിൽ ഫജ്ർ. ചില താബിഈങ്ങള് സൂറത്തുൽ മുസമ്മിൽ എല്ലാ ദിവസവും അവര് സുബ്ഹ് നിസ്കാരത്തിന് ശേഷം 40 പ്രാവശ്യം അവര് പാരായണം ചെയ്യും. സുമ യഖൂമു ബിസ്സുആലില്ല അൻഹാജത്തി, എന്നിട്ട് അവര് അവരുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കും. എന്താണ് ആവശ്യമുള്ളത്? സുബ്ഹ് നിസ്കാരത്തിന് ശേഷം 40 വട്ടം ഓതി അള്ളാഹുവിനോട് അവരുടെ ആവശ്യങ്ങൾ പറയും. അള്ളാഹു അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും. അവര് ചോദിച്ചത് അള്ളാഹു കൊടുക്കുന്നു ഇൻഷാ. ഇത് എത്ര ദിവസം ഇങ്ങനെ ഈ അമല് ചെയ്യണമെന്ന് ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. സുബ്ഹ്സ്കാരത്തിന്റെ ശേഷം 40 പ്രാവശ്യം മോദി അള്ളാഹുവിനോട് അവർ ആവശ്യം ചോദിച്ചാൽ അവരുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നു. അവരുടെ ഉദ്ദേശങ്ങൾ, മുറാദുകൾ, ആഗ്രഹങ്ങൾ, ആജത്തുകൾ, ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുന്നു. അതാണ് സൂറത്തുൽ മുസമ്മിലിന്റെ മറ്റൊരു പ്രത്യേകത. ഇനി വേറൊരു പ്രത്യേകത കാണാം. കമാവറതായുധൻ ഇരുപത്തിയൊന്ന് ദിവസക്കാലം മോദിയാൽ ഓരോ ദിവസം 21 പ്രാവശ്യം, അങ്ങനെ 21 ദിവസക്കാലം മോദിയാൽ അത്
എന്നിട്ട് അവന് ചോദിക്കുന്നു, അവന്റെ ആവശ്യങ്ങൾ ചോദിക്കുന്നു. ഇരുപത്തിരണ്ടാമത്തെ ദിവസമാകുമ്പോൾ അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നു, അവന് ചോദിച്ചത് അള്ളാഹു കൊടുക്കുന്നു. ഇതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ഒമൻ ഖറാഫി ലൈലത്തിൽ ജുമുഅ മിയറ്റമാറ, ഒരാള് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ് 100 വട്ടം ഓതിയാൽ ഗുഫിറ അല്ലാഹു മിയറ്റ ദംബ്, അവന്റെ 100 ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. വെള്ളിയാഴ്ച ദിവസം 100 പ്രാവശ്യം ഓതിയാൽ ഖതബലഹു മിയറ്റ ഹസന ബി അശ്ര അംസല, അവന് 100 നന്മകൾ ഇരട്ടി ഇരട്ടി നന്മകൾ അള്ളാഹു അവനിക്ക് നൽകുന്നു. അപ്പോ ഒരുപാട് മഹത്വങ്ങള് സൂറത്തുൽ മുസമ്മിലിന്റെ വേറെ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. രോഗികളെ ഓതി മന്ത്രിച്ച്, അതേപോലെ തന്നെ വെള്ളത്തിൽ ഊതി, ആ വെള്ളം കുടിച്ചാൽ, വെള്ളം ശരീരത്തിൽ തടവിയാൽ രോഗങ്ങൾക്ക് വലിയ ശമനം ലഭിക്കും. അതെത്ര വലിയ രോഗമാണെങ്കിലും, ഇത്ര വലിയ പ്രയാസമാണെങ്കിലും, ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും, ആരാ വ്യാധി ആരാ രോഗമാണെങ്കിലും അതിനൊക്കെല്ലാം അള്ളാഹു ശമനം നൽകും, ഷിഫാവും നൽകുമെന്ന് മഹത്തുക്കൾ എന്നെ പഠിപ്പിക്കുന്നു. അപ്പൊ ആകയാൽ സൂറത്തുൽ മുസമ്മിൽ വലിയ അത്ഭുതമാണ്. എല്ലാത്തിനും പരിഹാരമാണ്. ദുനിയാവിലെയും ആഖിറത്തിലും എല്ലാ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും പരിഹാരമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മുസ്ലിം. ചെറിയ സൂറത്താണ്, അതിനാ പതിവാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അത് എല്ലാത്തിനും പരിഹാരമാണ്. ഖുർആൻ തന്നെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇറക്കിയിട്ടുണ്ട്, ചില ആയത്തുകളെ ഇറക്കിയിട്ടുണ്ട്, ചില സൂറത്തുകളെ ഇറക്കിയിട്ടുണ്ട്, ചില വചനങ്ങളെ ഇറക്കിയിട്ടുണ്ട്. അതെല്ലാം മഹു ഷിഫാവിൻ, എല്ലാത്തിനും ശമനമാണ്, ഷിഫയാണ്, റഹ്മത്തുൽ മുഅ്മിനീ, മുഅ്മിനീങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. സൂറത്തുൽ മുസമ്മിൽ ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ മുസമ്മിലിന്റെ വർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദുനിയാവിലെയും ആഖിറത്തിലും എല്ലാ ആവശ്യങ്ങളെയും ഉദ്ദേശങ്ങളെയും ഹാജത്തുകളെയും അള്ളാഹു നിറവേറ്റി തരട്ടെ, പൂർത്തിയാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി തരട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശിഫാ നൽകട്ടെ. എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു എല്ലാ പ്രയാസങ്ങളെയും മാറ്റി അള്ളാഹു ജീവിതത്തിൽ സന്തോഷം, സമാധാനം, റാഹത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, അല മുസീബത്തുകളിൽ നിന്നും, പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.